ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസ്ഥികളെയും പേശികളെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഓസ്റ്റിയോളജി എന്നാണ്. അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സംയുക്തങ്ങൾ ഏതെല്ലാമാണ്? കാൽഷ്യം ഫോസ്ഫേറ്റും കാൽഷ്യം കാർബണേറ്റും. അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സംയുക്തങ്ങൾ ഏതെല്ലാമാണ്? കാൽഷ്യം ഫോസ്ഫേറ്റും കാൽഷ്യം കാർബണേറ്റും. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹ മൂലകം ഏതാണ്? കാൽഷ്യം. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹ മൂലകം കാൽഷ്യമാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള സംയുക്തം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള സംയുക്തം കാൽഷ്യം ഫോസ്ഫേറ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? ചെന്നൈയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് നിലവിൽ വന്നത് ചെന്നൈയിലാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. മനുഷ്യ ശരീരത്തിൽ ആകെ 206 അസ്ഥികളാണുള്ളത്. അനുബന്ധാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 126. അനുബന്ധാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80. അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. അസ്ഥികളിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 25%. 25% ജലമാണ് അസ്ഥികളിൽ അടങ്ങിയിട്ടുള്ളത്. നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300. നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം 300. ഒരു ശിശു വളർന്നു വരുമ്പോൾ അസ്ഥികളുടെ എണ്ണത്തിന് എന്താണ് സംഭവിക്കുന്നത്? എണ്ണം കുറയുന്നു. ഒരു ശിശു വളർന്നു വരുമ്പോൾ അസ്ഥികളുടെ എണ്ണം കുറയുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ല് അഥവാ ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല് അഥവാ ഫീമറാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസാണ്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി ഏതാണ്? കീഴ്ത്താടിയിലെ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി കീഴ്ത്താടിയിലെ അസ്ഥിയാണ്. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാറ്റല്ല. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല എന്നാണ്. നവജാത ശിശുക്കളുടെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 33. നവജാത ശിശുക്കളുടെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം 33. അസ്ഥികളിലും സന്ധികളിലും കാണുന്ന നീല നിറം കലർന്ന വെളുത്ത ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? തരുണാസ്ഥി. അസ്ഥികളിലും സന്ധികളിലും കാണുന്ന നീല നിറം കലർന്ന വെളുത്ത ഭാഗം അറിയപ്പെടുന്നത് തരുണാസ്ഥി എന്നാണ്. രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത് സന്ധി എന്നാണ്. രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത് സന്ധി എന്നാണ്. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി അറിയപ്പെടുന്ന പേരെന്താണ്? ഗോളരസന്ധി. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി അറിയപ്പെടുന്ന പേര് ഗോളരസന്ധി എന്നാണ്. ഈ ഗോളരസന്ധിക്ക് ഉദാഹരണം തോളെല്ലും ഇടുപ്പെല്ലുമാണ്. ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികൾ അറിയപ്പെടുന്നത് ബിജാഗിരി സന്ധി എന്നാണ്. ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികൾ ബിജാഗിരി സന്ധികളാണ്. ഈ ബിജാഗിരി സന്ധികൾക്ക് ഉദാഹരണം കൈമുട്ട്, കാൽമുട്ട്, വിരലുകൾ എന്നിവയാണ്. അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാകുന്ന സന്ധി ഏതാണ്? കീലസന്ധി. അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്ന സന്ധിയാണ് കീലസന്ധി. തെന്നി നീങ്ങുന്ന സന്ധികൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? കൈക്കുഴ, കാൽക്കുഴ. തെന്നി നീങ്ങുന്ന സന്ധികൾക്ക് ഉദാഹരണങ്ങൾ കൈക്കുഴ, കാൽക്കുഴ എന്നിവയാണ്. അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? കണ, സന്ധിവീക്കം, സന്ധിവാദം, ഓസ്റ്റിയോമലേഷ്യ എന്നിവയാണ്. അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? കണ, സന്ധിവീക്കം, സന്ധിവാദം, ഓസ്റ്റിയോമലേഷ്യ എന്നിവയാണ്. അസ്ഥിക്കുണ്ടാവുന്ന ഒടിവ് അറിയപ്പെടുന്ന പേരെന്താണ്? അസ്ഥിഭംഗം. അസ്ഥിക്കുണ്ടാവുന്ന ഒടിവ് അറിയപ്പെടുന്ന പേര് അസ്ഥിഭംഗം എന്നാണ്. അസ്ഥിക്കുണ്ടാവുന്ന പൊട്ടലുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ലഘുഭംഗം.
അസ്ഥിക്കുണ്ടാകുന്ന പൊട്ടലുകൾ അറിയപ്പെടുന്ന പേര് ലഘുഭംഗം എന്നാണ്. സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ കാരണം തരുണാസ്ഥി വലയത്തിൽ ഉണ്ടാകുന്ന തകരാർ അറിയപ്പെടുന്ന പേരെന്താണ്? സന്ധിവാദം. സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ കാരണം തരുണാസ്ഥി വലയത്തിൽ ഉണ്ടാകുന്ന തകരാർ അറിയപ്പെടുന്ന പേര് സന്ധിവാദം എന്നാണ്. യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കം അറിയപ്പെടുന്ന പേരെന്താണ്? ഗൗട്ട്. യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കം അറിയപ്പെടുന്ന പേര് ഗൗട്ട് എന്നാണ്. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? ടെൻഡൻ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗം അറിയപ്പെടുന്ന പേര് സ്നായുക്കൾ എന്നാണ്. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? സ്നായുക്കൾ. മനുഷ്യൻ്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 7. മനുഷ്യൻ്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം 7. മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 14. മനുഷ്യൻ്റെ മുഖത്ത് 14 അസ്ഥികളാണ് ഉള്ളത്. മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 29. മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 29. വാരിയല്ലുകളുടെ എണ്ണം എത്രയാണ്? 24. വാരിയല്ലുകളുടെ എണ്ണം 24. നട്ടിലെ കശേരുക്കളുടെ എണ്ണം 26. മനുഷ്യൻ്റെ ചെവിക്കുള്ളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 6. മനുഷ്യൻ്റെ ചെവിക്കുള്ളിലെ അസ്ഥികളുടെ എണ്ണം 6. മനുഷ്യൻ്റെ ഒരു കൈയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 30. മനുഷ്യൻ്റെ ഒരു കൈയിലെ അസ്ഥികളുടെ എണ്ണം 30. മനുഷ്യൻ്റെ ഒരു കാലിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 30 തന്നെ. മനുഷ്യൻ്റെ ഒരു കാലിലെ അസ്ഥികളുടെ എണ്ണം 30. ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്ന അവയവം ഏതാണ്? പേശികൾ. ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്ന അവയവം പേശികളാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം എത്രയാണ്? 639. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം 639. മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? ഹൃദയപേശി. മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശിയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? കൺപോളയിലെ പേശി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോളയിലെ പേശിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാണ്? സ്റ്റേപ്പിഡിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഏതാണ്? സാർട്ടോറിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശിയാണ് സാർട്ടോറിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? മാസെറ്റർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് മാസെറ്റർ. മനുഷ്യരിൽ പേശികളില്ലാത്ത അവയവം ഏതാണ്? ശ്വാസകോശം. മനുഷ്യരിൽ പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വണ്ണകം ഏതാണ്? മയോഗ്ലോബിൻ. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വണ്ണകമാണ് മയോഗ്ലോബിൻ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കൈമോഗ്രാഫ്. പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൈമോഗ്രാഫ്. മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? റിഗർ മോർട്ടിസ്. മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേര് റിഗർ മോർട്ടിസ് എന്നാണ്. ശരീരത്തിനുണ്ടാകുന്ന മുറിവിലൂടെ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ടെറ്റനസ്. ശരീരത്തിനുണ്ടാകുന്ന മുറിവിലൂടെ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ്. ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ടെറ്റനസ്. ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ടെറ്റനസ് ആണ്. സന്ധികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? വാദം, റുമാറ്റിസം, ആർത്രൈറ്റിസ് എന്നിവയാണ്. സന്ധികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ വാദം, റുമാറ്റിസം, ആർത്രൈറ്റിസ് എന്നിവയാണ്.
സാർക്കോമ എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? അസ്ഥി. അസ്ഥികളെ ബാധിക്കുന്ന രോഗമാണ് സാർക്കോമ. സന്ധികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ആർത്രോളജി. സന്ധികളെ കുറിച്ചുള്ള പഠനമാണ് ആർത്രോളജി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.